നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ആൽഫോണ്ടെങ്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡാണ് സാംസങ്. സാംസങ്ങിൻ്റെ ടാബ്ലറ്റ് ഉണ്ട്, മൊബൈൽസ് ഉണ്ട്, ഹെഡ്ഫോൺസ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഇതിൽ മൊബൈൽ എന്നുള്ള ഒരു ഭാഗത്തിന് നമ്മൾ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിൽ ചിലപ്പോൾ ഒരുപാട് മോഡൽസ് ഉണ്ട്. S9 ഉണ്ട്, J2, J8, J7, A7, അങ്ങനെ പല മോഡൽസ് ഉണ്ട്. ഈ മോഡൽസിനൊക്കെ ചില സമയത്ത് സ്ക്രീൻ, മദർ ബോർഡ് അങ്ങനെയുള്ള സാധനങ്ങൾ ചിലപ്പോൾ പോകാറുണ്ട്. ഈ നമുക്ക് ഈ ചില സമയത്ത് കംപ്ലയിൻറ്റ് വരാറുണ്ട്. ഈ കംപ്ലയിൻറ്റ് ചില സമയത്ത് റീപ്ലേസ്മെൻറ്റ് വരുമ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള റേറ്റ്, നമ്മൾ OLX എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻ പൊട്ടിയ ഒരു S9 അല്ലെങ്കിൽ ഒക്കെ റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വെറും ഒരു സ്ക്രീൻ പൊട്ടിയതാണെങ്കിൽ 5000 രൂപ, 4500 രൂപയ്ക്കൊക്കെ റേറ്റ് ചെയ്യണം. അപ്പം ഞാൻ ചിന്തി എന്താ ഇതിനിങ്ങനെ നമ്മൾ സെയിൽ ചെയ്യുന്നതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കും. അപ്പം നമ്മളങ്ങനെ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ഒക്കെ നമ്മളങ്ങനെ കാണുമ്പോൾ ഒരു മൊബൈൽ അങ്ങനെ സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പോകുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ ചെല്ലുമ്പോൾ അതിൻ്റെ ആ പാർട്സിൻ്റെ യഥാർത്ഥത്തിൽ റേറ്റ് നമുക്ക് ഓൺലൈൻ വഴി എങ്ങനെ ചെയ്യാം, സാംസങ്ങിൻ്റെ ഫോണിൻ്റെ മോഡൽ വെച്ച് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിൻ്റെ സൈറ്റിനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മൾ തിങ്കളായി നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ലൈക്ക് എന്നെ വിളിച്ച്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ കീ സ്പെയർ പാർട്ട് കോസ്റ്റ് എന്നുള്ള ഈ ഒരു ഇതാണ് സാംസങ്, നമ്മൾ അക്സെപ്റ്റ് കൊടുക്കാം. ജസ്റ്റ് ഇതിൽ നമ്മൾ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കീ സ്പെയർ പാർട്ട് കോസ്റ്റ് എന്നുള്ളൊരു ഒരു ജസ്റ്റ് ഗൂഗിൾ ക്രോമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സംഭവം കിട്ടും. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിൽ രജിസ്റ്റർ ആൻഡ് ന്യൂ പ്രൊഡക്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പുതിയ വാറണ്ടി ഇൻഫോർമേഷൻ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടൊക്കെ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടുണ്ട്. നമുക്ക് സൈൻ ഇൻ ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം, അക്കൗണ്ടൊക്കെ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ട്രാക്ക്, റിപ്പയർ, സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. വാറണ്ടി എക്സ്റ്റെൻഡഡ് വാറണ്ടി പാക്ക് കാര്യങ്ങൾ, അത് നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡേഷനൊക്കെ ഉള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ ഇതിലേക്ക് അധികം പോകുന്നില്ല, നമുക്ക് പിന്നീട് ദിവസം അതിനെക്കുറിച്ച് പഠിക്കാം. ഇതിനെ കുറച്ച് സ്ക്രോൾ ചെയ്തായിട്ട് വന്ന് സെലക്ട് എ സീരിയസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം OLX ൽ ഒരു ഫോൺ കണ്ടു. നമുക്ക് OLX ഓപ്പൺ ആക്കിയിട്ട് നമുക്കൊരു സാംസങ്ങിൻ്റെ ഒരു ഫോണ് നോക്കാം. അപ്പം ഞാനിവിടെ സെർച്ച് ചെയ്തിട്ട് സാംസങ് നമുക്കിപ്പോൾ ഒരു Note 9 പോകാൻ നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് റേറ്റ് കുറഞ്ഞൊരു ഫോൺ ഉണ്ടോ നമുക്ക് നോക്കാം. ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് സാംസങ്ങിൻ്റെ നോട്ട് വേറെ സീരീസിലുള്ള വേറെങ്കിലും ഫോൺ നോക്കാം. സാംസങ് മൊബൈൽസ് അടിക്കാം. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഒരു ഫോണ് നമുക്ക് സെലക്ട് ചെയ്യാം സാംസങ്ങിൻ്റെ. ഇപ്പോൾ J7 Max അതൊരു മോളൊന്ന് കണ്ടു, ഇത് കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇത് ശരിയെങ്കിലും നമുക്ക് ഉണ്ടോ നോക്കാം. ഓക്കെ, സാംസങ് Galaxy Note 8 ഡിസ്പ്ലേ കംപ്ലൈൻറ്റ്, മദർ ബോർഡ് ഫുൾ വർക്കിംഗ് എന്ന് പറഞ്ഞൊരു ഫോൺ കിടപ്പുണ്ട്. ഇതിന് 6 GB RAM, 64 GB സ്റ്റോറേജ് ഉണ്ട്. മദർ ബോർഡ് ഫുൾ വർക്കിംഗ് ആണ്. ഇതിൻ്റെ സ്ക്രീൻ പോയിട്ടല്ലേ കാണാൻ, ഒരു കൂടെ ഫോട്ടോ കൊടുത്തിട്ടുള്ളവർ. ഓക്കെ, ഇതിൻ്റെ വില അവർ കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5500 രൂപയാണ് ഇതുള്ളത്. അപ്പം നമുക്ക് ഈ ഒരു ഫോണിൻ്റെ S9 Note 8, Galaxy Note 8 നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നേരെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ടാപ്പാം. അപ്പോൾ സാംസങ് ഗാലക്സിയുടെ നോട്ട് എയ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ റേറ്റ് എന്ന് പറഞ്ഞാൽ 9061 രൂപയാണെന്നും മദർ ബോർഡിൻ്റെ റേറ്റ് 20798 ആണെന്നും ബാറ്ററി കിറ്റിന് 1569 രൂപ, ബാക്ക് ഗ്ലാസ് പാഡിന് 2591 രൂപ. ഈ ഡിസ്പ്ലേയുടെ പൈസ ഉണ്ടെങ്കിൽ വേറെ പുതിയ ഫോൺ വാങ്ങിക്കാം. മദർ ബോർഡിൻ്റെ പൈസ ഉണ്ടെങ്കിൽ വേറെ രണ്ട് മൂന്ന് ഫോണെങ്കിലും വാങ്ങിക്കാം. ഒരു 6000 രൂപയ്ക്കൊക്കെ ഫോൺ മേടിച്ച് കഴിഞ്ഞാൽ 2500 ഫോൺ വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പൈസ മേടിക്കാം, ഒരു ഫോണിൻ്റെ പൈസ പോകും. ഇതിൽ ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഉദാഹരണം പറഞ്ഞ് നമ്മൾ പോട്ടെ, നമ്മൾ ഇതവിടെ കിടക്കട്ടെ, നമുക്ക് ഇതിൻ്റെ വില എന്താ അപ്പോൾ 6666 രൂപയ്ക്ക് ഒരു ഫോൺ കിടപ്പുണ്ട്. J7 Max പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ, നീറ്റായിട്ടുള്ള ഫോണാണ്. നമുക്ക് ഈ J7 Max റേറ്റ് ഒന്ന് നോക്കാം. J7 Max ഇതിൻ്റെ സ്ക്രീനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 3390 രൂപ ഒറിജിനൽ ഡിസ്പ്ലേക്ക് വളരെ ഇതാണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൈറ്റാണ് ഇത്. ഇതിൽ ട്രാക്ക് റിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ, മെയിൽ, വാട്സപ്പ്, നമുക്ക് പിന്നെ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. 24 മണിക്കൂർ ആക്ടിവേഷനുള്ള കസ്റ്റമർ കെയർസ് ഉണ്ട്.
അങ്ങനെ കുറേ പരിപാടിയുണ്ട്. അപ്പം ഇത് എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഇതിൻ്റെ ഏരിയ ബംഗ്ലാദേശ് ഇന്ത്യയിൽ വിളിക്കാൻ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ വിളിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ അറിയാൻ പറ്റും. പക്ഷേ എനിക്കിത് കൃത്യമായിട്ടൊന്ന് കാണിച്ചു. ഇതിൻ്റെയൊക്കെ സാധനത്തിനൊക്കെ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ്മിയുടെ ഒക്കെ ഒരു 6A ഉള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് വേക്കൊക്കെ ആണെങ്കിൽ ഒടുക്കത്തെ റേറ്റ് ആണ്. വെച്ചാൽ ഏകദേശം ഒരു 1000 അടുത്ത് റേറ്റ് ഉണ്ടായി ഡിസ്പ്ലേക്കൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം മാറ്റിയതാണ് അത്. പക്ഷേ ഗ്ലാസ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു സൈറ്റ് ഒന്ന് ജസ്റ്റ് ചെയ്യുക. ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ കീ സ്പെയർ പാർട്ട് കോസ്റ്റ് എന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്ന് ഈ ഒരു സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. ഓക്കെ, കണ്ടില്ലേ സാംസങ്ങിൻ്റെ ഫോണ് സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് ഏകദേശം ഒരു കറക്റ്റ് റേറ്റ് ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറിജിനൽ ഡിസ്പ്ലേക്കൊക്കെ നല്ല പൈസ ഉണ്ട്. സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ നല്ല പൈസ വരും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് നമ്മൾ ലൈക്ക് എനേബിൾ ചെയ്യുക. ഇതിൽ നല്ല വീഡിയോസുമായി മറ്റൊരു എപ്പിസോഡ് കാണാം. അതുവരെയും തരാം.